ചേട്ടാ ഇതെങ്ങോട്ട് പോവാ? പുറത്തേക്കൊന്ന് പോവാന്ന് കരുതി ഇറങ്ങിയതാടി. പെരയ്ക്കകത്തിരുന്നിട്ട് തലയ്ക്ക് വട്ടുപിടിക്കുക. പലിശക്കാരുടെ വിളി ഒരു വശത്ത് അങ്ങനെ, ബാങ്കുകാരുടെ വിളി അങ്ങനെ. എനിക്കറിയാൻ പാടില്ല എന്നാ ചെയ്യണ്ടേന്ന്. വീട്ടിൽ അനുദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പൈസ കയ്യിലില്ല. ഇങ്ങനെ മുമ്പോട്ട് പോവും. അതെ കൊച്ചി ഇപ്പൊ പറഞ്ഞേയുള്ളൂ, സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും എഴുന്നേപ്പിച്ച് നിർത്തും. എല്ലാ പിള്ളേരുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ നാണാവുക. അതുപോലെ സ്കൂൾ ബസ്സിൽ കയറിയപ്പോഴും ഇനി തൊട്ട് പൈസ അടച്ചില്ലെങ്കിൽ കയറണ്ട എന്നും പറയണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ പിള്ളേരുടെയും മുമ്പിൽ വെച്ച് പറയുമോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയുണ്ട്. എനിക്കറിയില്ല എല്ലാം കൂടി എങ്ങനെ മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ നടത്തി പോവാനാ. കേൾക്കുമ്പോൾ എന്റെ ചങ്കു പൊട്ടുവാടി. അധ്വാനിക്കാനിട്ടാണോ? നേരം വിളിക്കുമ്പോൾ തൊട്ട് ഞാൻ എല്ലു മുറിയാക്കണമെന്ന് പണിതുകൊണ്ടിരുന്നല്ലേ. ഈ മഴ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ചെയ്ത കൃഷി മുഴുവനും നശിച്ചു. എനിക്കറിയാൻ പാടില്ല ഇനി എന്നാ ചെയ്യണ്ടേന്ന്. റേഷൻ കിട്ടുന്നതുകൊണ്ട് കഞ്ഞിക്കൊരു മുട്ടില്ലാന്ന് വെക്കാം, ബാക്കി കാര്യങ്ങൾ നടന്നു പോയിരിക്കാൻ പറ്റുമോ? ഒരു ഇടത്തരക്കാരനായതുകൊണ്ട് യാതൊരു അനുകൂല്യവും ഇല്ലാത്തൊരവസ്ഥയായി. പെരയ്ക്കകത്തു നിന്ന് പുറത്തിറങ്ങി ആരുടെയും കൈ മുമ്പിൽ കൈ നീട്ടാൻ നാണക്കേട് അങ്ങനെ. എനിക്കറിയാൻ പാടില്ല എന്നാ ചെയ്യണ്ടേന്ന്. എന്ത് ചെയ്യാനായിട്ടാ? എനിക്കും അറിയാൻ പാടില്ല. ഈ വന്നെ തിങ്കളാഴ്ച അല്ലേ ചിറ്റപ്പൻ്റെ കൊച്ചിൻ്റെ കല്യാണം. അവൻ്റെ കല്യാണം കൂടണം എന്തോരം ആഗ്രഹിച്ചതാ. എന്നെ ആ കല്യാണത്തിന് മുമ്പ് കൊണ്ടു കൊടുക്കണേ, ഒരു വായം കൊടുക്കാതെ കയറി ചെല്ലാൻ നാണാവില്ലേ? നമുക്ക് പനിയാന്നെല്ലാം വിളിച്ചു പറയാലോ ചേട്ടായി, എന്നിട്ട് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. നീ പോണെന്ന് ഒത്തിരി ആഗ്രഹിച്ചല്ലേടി, എന്തേലും മാർഗം ഉണ്ടാക്കാവോ നോക്കാടി. എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുക്കാൻ നോക്കാം. സങ്കീർത്തന ആറാം അധ്യായത്തിൽ കുറച്ച് വചനമുണ്ട്. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് പൊങ്ങുന്നു. നമ്മുടെ അവസ്ഥയെപ്പറ്റി തന്നെ പറയുന്ന ഒരു വചനമല്ലേടി. മമ്മി ഇന്നത്തെ വചനം ഞാൻ പഠിച്ചു മമ്മി, പറഞ്ഞേൽപ്പിക്കട്ടെ. ഫിലിപ്പി 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. Philippians 4:19, My God shall supply all your need according to His riches in glory by Christ Jesus. പപ്പ ഇനി വിഷമിക്കണ്ട കേട്ടോ, എൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാനൊക്കെ ഞാൻ ഈശോയോട് ചോദിക്കും. ഈശു തരൂന്നേ പപ്പ. ബാങ്കിലെ പൈസ അടയ്ക്കാനും പലിശക്കാരുടെ കൊടുക്കാനും ഒക്കെ ഇനി പപ്പ വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പം ഈശു തരും, വിശ്വാസത്തോട് ചോദിച്ച ഈശു തരും പപ്പ. എൻ്റെ ദൈവമേ, പൈസയ്ക്ക് മാത്രമേ എനിക്കൊരു കുറവുണ്ടായിട്ടുള്ളൂ. ദൈവീക ജ്ഞാനം നിറഞ്ഞും ദൈവഭക്തി നിറഞ്ഞതായ മക്കളെ അവിടുന്ന് എനിക്ക് നൽകിയല്ലോ. അതെന്റെ ഏറ്റവും വലിയ സമ്പാദ്യാർത്ഥാണ്. നന്ദി ദൈവമേ. എൻ്റെ മോൻ വിശ്വാസം ഉണ്ടെങ്കിൽ ഈശോ തന്നിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നേ, നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. ഇതുപോലെ ഇതിനേക്കാളും അധികം ഒരുപാട് ദുരിതങ്ങൾ ഈ സമയങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് അവർക്കെല്ലാം വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാവേ. ശരി മമ്മീ.